ഹലോ, ആൾക്കാരെത്തി തുടങ്ങണേ ഉള്ളൂ. നമുക്ക് സംസാരിക്കാനായിട്ടില്ല. ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാം. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആദിത്യ ആർട്ട് വർക്ക്സ്, നിശ്ചൽ ആർട്ട്, പിന്നെ ഫോർ ദ പീപ്പിൾ. കുറേ ദിവസമായല്ലോ, വീഡിയോ ഒന്നും കാണാറില്ലല്ലോ. ഓണം കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടിട്ടില്ല, എന്തു പറ്റി? അത് സാരമില്ല, നമുക്കിടാം അല്ലേ. നമുക്ക് ഇനി പൊളിക്കണം, നമ്മളത് പുതിയ തുടക്കമാണെന്ന്. ഇവിടെ നമ്മളെ ബാക്ക്ഡ്രോപ്പിൽ നമ്മളെ ക്യൂറേറ്റേഴ്സ് ഉണ്ട്. ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയാൽ അവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം. താഹ ക്രിയേഷൻസ്, ഹായ്. ഹായ് താഹ. ഒരു ആർട്ട് ആർട്ട് ബോക്സ് ബൈ അക്കു, അയാൾ കുറേ നേരമായി വന്നിട്ട്. എന്തായാലും ആർട്ട് ബോക്സ് ബൈ അക്കുവിന് വെൽക്കം. ആ വന്നു വന്നു, ആർട്ട് ബോയ് അക്സു അക്കു. ഹായ് രോഹിത്. ആ കുറേ പേര് വന്നു തുടങ്ങി കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇത്ര പേരുണ്ടെന്ന് അറിയോ? 13 പേര് നമ്മളുടെ ചാനൽ കാണുന്നുണ്ട്, ലൈവ് കാണുന്നുണ്ട്. നമുക്ക് ഇവർ ക്യൂറേറ്റേഴ്സിനെ സ്വാഗതം ചെയ്യാം. ക്യൂറേറ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ ലൈവിലേക്ക് വരും. തപസ്, രഞ്ജൻ, ഹലോ എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം മെസ്സേജ് വായിക്കില്ല. ഇനി ഇനി ഇവർ ഓരോരുത്തരെയും പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് മെസ്സേജ് വായിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അതിനൊക്കെ ഞങ്ങൾക്ക് ഉത്തരം പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂറേറ്റേഴ്സിനെ സ്വാഗതം ചെയ്യാം. ഇതാണ് നമ്മളെ ക്യൂറേറ്റേഴ്സ്. ആദ്യം കാണുന്നത് മനോജ് ഭായിയാണ്. രണ്ടാമത് പച്ചക്കുപ്പായ ഞാനാണ്. അടുത്തത് ബോബി വിജിലേഷ്. അടുത്തത് ഷൈജു അഴീക്കോട്. ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ആർട്ട് സോൾ എന്ന് പറഞ്ഞിട്ട് എക്സിബിഷൻ തുടങ്ങാൻ പോണേ. ആദ്യത്തെ എക്സിബിഷനാണ് ഞങ്ങളുടെ. ഞങ്ങളുടെ എല്ലാ എക്സിബിഷൻ ഞങ്ങൾ നടത്തുന്ന എക്സിബിഷനാണ്. മറ്റുള്ളവരെ ജോയിൻ ചെയ്തിട്ട് ചെയ്യാൻ പോണ എക്സിബിഷനാണ്. നമ്മളുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ എല്ലാവരോടെയും സംസാരിച്ചിട്ട് ചെയ്യാൻ നേരിട്ടാണ് ലൈവ് വന്നത്. ഇപ്പോൾ നമ്മൾ ഇത് 12 പേര് കാണുന്നുണ്ട്. ഹായ് നീരജ്. കുറച്ച് പേരുടെയും വന്നാൽ നമ്മൾ സംസാരിച്ചു തുടങ്ങും. ഓരോരുത്തരും ആരാണെന്ന്, എന്താണ് ഇവർ ചെയ്യണതെന്നൊക്കെ സംസാരിക്കും അവർ. അപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവും, ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ചിലവരൊക്കെ അറിയുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ അവർ സംസാരിക്കണം കേൾക്കാം. കുറച്ച് പേരുടെയും വരട്ടെ, 13 പേരുണ്ട് ഇപ്പോൾ. ഹായ് ശുഭം, വെൽക്കം ബൈ. നീരജ്, പ്രജ്വൽ, ഹായ്. തപസ്, ഗോകുൽ, എത്ര പേര് വരും നോക്കാം. കുറച്ച് പേരുടെ ആയാൽ നമുക്ക് തുടങ്ങാം. ഓക്കെ മനോജ് ഭായ്, നിങ്ങൾ സംസാരിച്ചോളൂ. ഇത് എക്സിബിഷൻ പ്ലാൻ ചെയ്തേ, അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു ധൈര്യം വന്നിട്ടുണ്ട്. തുടക്കക്കാരാണ്. അപ്പൊ ആ തുടക്കം എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതെങ്ങനെ തന്നെ. ഒരു മിനിറ്റ് മാനേജർ ഒന്ന് വെയിറ്റ് ചെയ്യൂ. സൗണ്ട് ഇല്ലാന്ന് പറയണ്ടേ. ഇപ്പൊ സൗണ്ട് ഓക്കെയാണ്. മാനേജർ സംസാരിച്ചു നോക്കൂ. മാനേജറിന്റെ സൗണ്ട് കേൾക്കാണ്ടോ? ഹലോ, മനോജേട്ടനോടല്ല പറയണേ, ഞാനിവിടെ ലൈവിലാണ് ചോദിക്കണേ. അവര് സൗണ്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ ആണ്. ഞാൻ ഓക്കെ എന്ന് പറയണ്ടേ. സൗണ്ട് വന്നു എന്ന് പറയണ്ടേ. സൗണ്ട് ഓക്കെ അല്ലേ? ലൈവിലുള്ളവരോടെ ചോദിക്കണേ. സൗണ്ട് ഓക്കെ അല്ലേ? മനോജ് ഭായ് സൗണ്ട് ഉണ്ടോ നോക്കിയോക്കൂ. ഹലോ, ഓക്കെ ഓക്കെ ആണോ? ആ ഓക്കെ ആണ്, ഓക്കെ ആണ്. സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ. അപ്പോ ഇപ്പൊ തുടക്കത്തിൽ നമ്മള് എന്താ പറയാ, ഇപ്പൊ ഞങ്ങള് ക്യൂറേറ്റേഴ്സ് 4 ഈ എക്സിബിഷനില് നമ്മള് കണ്ടക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. മറ്റുള്ള 10 ആളെ വെച്ചിട്ടാണ് നമ്മള് ഇപ്പോഴത്തെ ഈ ഒരു സീരീസിന്റെ ഒരു സ്റ്റാർട്ടിങ്. അപ്പൊ അത് എല്ലാവിധ ആശംസകളും ഉണ്ടാവണം. ഞങ്ങള് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് മറ്റുള്ളവർക്ക് പറയും. എല്ലാവരും കൂടി കൂടിയുള്ള ഒരു സംരംഭം ആകുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോ ഇത് നമ്മളെ ഇനിയപ്പോ നമ്മള് മറ്റുള്ള രണ്ടുപേരില് ആരൊക്കെ ഒരാള് പറയണേ. ബോബി ഭായ്, ബോബി ഭായ് വിളിക്കാം.
ബോയ് ബോയ്. ഹലോ. ആ ആ അപ്പൊ ഓക്കെ അല്ലേ ഓക്കെ ആണ്. പറയാനുള്ളത്? ആ ആ ഞാൻ ബോബി വിജിലേഷ്, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ കോഴിക്കോട് ചേവരമ്പലമാണ് എന്റെ സ്ഥലം. ഞാനൊരു ഇന്റീരിയർ ഫീൽഡിലും കൂടെ വർക്ക് ചെയ്യുന്ന, ഗ്ലാസുമായിട്ട് ബന്ധപ്പെട്ട് സ്ക്രീൻ ഗ്ലാസ് ഫീൽഡിൽ ഒരു 10-20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ 20 വർഷമായിട്ട് ഫൈൻ ആർട്സ് പഠിച്ചതിന് ശേഷം ഇപ്പൊ 20 വർഷമായി. ഇപ്പൊ ഒരു തീർച്ചയായിട്ടും ഒരു 5 വർഷമായി നിരന്തരമായിട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ പല ഗ്രൂപ്പുകളിലൊക്കെ വാട്സപ്പായിട്ടും FB ഒക്കെ ആയിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്റെ ഇപ്പൊ കൂടെ ഉള്ള. ജഗദീഷ് ഭായി ആയാലും മനോജേട്ടനായാലും ഷൈജു അഴീക്കോട് ആയാലും. അപ്പൊ നമ്മള് നിരന്തരമായിട്ട് വർക്കിന്റെ കാര്യങ്ങളും, അപ്പൊ നമ്മള് ഒരേ ചിന്താഗതിയുള്ളവർ ഒരുമിച്ച് പോവാന്നുള്ളതാണ് ഇതിന്റെ ഒരു 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 കാര്യം. നമ്മളിപ്പം പല രീതിയിലും ഒരുമിച്ചുള്ള പല ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് അങ്ങനെയാണ് ഇപ്പൊ ജഗദീഷ് ഭായിനെയൊക്കെ ഇതിൽ പരിചയപ്പെടുന്നത്. അപ്പൊ അത് അതുകൊണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ ഒരേ ഒരു ചിന്താഗതിയിൽ പോകുന്ന സമയത്ത് ഈ ആർട്ട് എന്നുള്ള രീതിയിൽ പല സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്താഗതി എന്നാണ് ഈ ഒരു എക്സിബിഷൻ എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചത്. അപ്പൊ ആ രൂപത്തിൽ അപ്പൊ നമ്മള് ഒന്ന് നാലാളൊന്ന് ക്യൂറേറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ പങ്കെടുപ്പിച്ച് നല്ല കലാകാരന്മാരെ ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്, നല്ല വ്യത്യസ്തമായ വർക്ക് ചെയ്യുന്ന. പക്ഷെ ഒരു എക്സിബിഷനോ അങ്ങനെയൊന്നും ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നല്ല വർക്കുകൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഓരോ ദിവസവും ഒരുപാട് വാട്സപ്പിലായാലും FBയിലൊക്കെ ആണെങ്കിലും 100 കണക്കിന് ചിത്രങ്ങൾ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. അതൊക്കെ വളരെ വളരെ നമ്മളെ അപ്ഡേറ്റ് ആക്കാൻ, ഒരു ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മളെ അപ്ഡേറ്റ് ആവുന്നത് അത്തരം ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്, നമ്മൾ അതിനകത്ത് പലതും പഠിക്കുന്നു. അപ്പൊ എങ്ങനെ നമുക്ക് ഇവരെയൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ട് നമുക്ക് കൈകോർത്ത് പോകാന്നുള്ള ഒരു ചിന്തയിലാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ എന്നുള്ള രൂപത്തിൽ ആർട്സ് ഹാൾ എന്നുള്ള ഈ ഒരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ആ രൂപത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറയുന്ന എക്സിബിഷന്റെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 10 പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പൊ നമ്മള് 10 പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ഒരാളുടെ 3 ചിത്രങ്ങൾ വീതം, അത് വ്യത്യസ്തങ്ങളായ മീഡിയങ്ങളിലുള്ള ഒരാളുടെ 3 ചിത്രങ്ങൾ വീതം പ്രദർശിപ്പിക്കാന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ആ രൂപത്തിലാണ് ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഈ ഇപ്പൊ ജഗദീഷ് ഭായിയുടെ ഈ ചാനലാണ് ഇതിന് വലിയ പ്ലാറ്റ്ഫോമായി മാറിയത്. അപ്പം അപ്പൊ അതില് ഈ കാണുന്ന എല്ലാവർക്കും ഞങ്ങൾക്കുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോ നമ്മുടെ കൂടെ തന്നെയുള്ള ഷൈജു അഴീക്കോട് പറയുന്നതായി. ഹലോ. ആ ഷൈജു ഭായി പറഞ്ഞോളൂ. ആ ഓക്കെ. ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഷൈജു അഴീക്കോട് എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ സ്വദേശം. അപ്പോൾ ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ ഈ മനോജ് ഭായിയും ബോബി വിജിലേഷും പറഞ്ഞ പോലെ നമ്മൾ അവിചാരിതമായി ഈ ഒരു ഇതിൽ ഈ പിന്നെ ഒരു കൂട്ടായ്മയിൽ എത്തിപ്പെട്ടതാണ് നമ്മൾ ഒക്കെ എല്ലാവരും. അതിന് ഒരു പിൻബലമായത് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളാണ് നമ്മളെല്ലാവരെയും ഒത്ത് ഒരു 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 മാലയിലെ ഒരു എന്താ പറയുക ഒരു മുത്ത് പോലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത് ഈ സമൂഹ മാധ്യമത്തിൻ്റെ ഒരു ഒരു കടന്നുവരവാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇത് ഒരു ഐഡിയ ശ്രീ ജഗദീഷ് ഭായിയാണ് ആദ്യം ഇതിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ ഒരു ഒരുപാട് ആൾക്കാർ ഉണ്ട് നമ്മളെ ചുറ്റും, ഒരുപാട് ആർട്ടിസ്റ്റുമാരുണ്ട്, വിരലുകൾ അവരുടെ മാജിക് ഒളിപ്പിച്ച് വെച്ച നിരവധി ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ഈ ഒരു മുഖ്യധാരയിൽ അല്ലെങ്കിൽ ഒരു ഒരു സമൂഹ മാധ്യമത്തിലൊരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ഇത് മനോജാട്ടം പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേവലം ഒന്നോ അല്ലെ രണ്ടോ കൊണ്ട് നിർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് സീരീസ് ആയിട്ട് തന്നെ പല വിധത്തിലുള്ള വർക്കുകൾ നമുക്ക് കാണാനും നമുക്ക് കൂടി പഠിക്കാനും മറ്റുള്ളവരെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരാനും കൂടിയിട്ടാണ് നമ്മളെ ഒരു ഇതിൻ്റെ പിന്നിലുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഇതിലുണ്ടാവണം. ഇതിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു വേദിയാണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജഗദീഷ് ഭായിയുടെ എന്താ പറയുക 15K സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിലാണ് അവരുടെ എക്സിബിഷൻ നടക്കുന്നത് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ക്രെഡിറ്റാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഒരേ സമയം ഇത് ഇത് കാണാനുള്ള ഒരു ഒരു ഇതുണ്ടാവും, ഒരു ഭാഗ്യം ഉണ്ടാവും. എന്തായാലും നിങ്ങളെ ഓരോരുത്തരുടെയും സഹകരണം വീണ്ടും നമ്മളെല്ലാവരും ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനവും സഹകരണവും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്കൊരു മുതൽക്കൂട്ടാവുമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തായാലും മുന്നോട്ടുള്ള യാത്ര നിങ്ങളുടെ കൂടി ഉണ്ടാവണം. താങ്ക് യു. ഓക്കെ,
താങ്ക് യു. ഇവിടെ കുറേ പേര് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുറേ പേർക്ക് ആദ്യം മനോജേട്ടൻ പറഞ്ഞു ഒന്ന് കാണാൻ കേൾക്കാൻ പറ്റിയില്ല കുറച്ച് ഭാഗം, അതെന്തോ സംഭവം പ്രശ്നമായി. അപ്പൊ മനോജേട്ടൻ ഒന്നുകൂടി ഒന്ന് മനോജേട്ടൻ ആരാണ് എവിടെ ഒന്നുകൂടി പറയൂ മനോജേട്ടാ. ഞാന് മലപ്പുറം ജില്ലയില് കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ നഗരിയായ കോട്ടക്കലാണ് എന്റെ സ്വദേശം. അവിടുന്ന് ടൗണിന്റെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഇട്ടളവ് തന്നെയാണ്. പിന്നെ ഞാന് എന്താ പറയാ, അക്കാദമിക്കായിട്ട് പഠനങ്ങളൊന്നും ഇല്ല. ഞാനിങ്ങനെ ഒന്ന് രണ്ട് ആളുകളുടെ കൂടെ വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാത്രമാണ് നമ്മള് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമുക്ക് കോട്ടക്കലിൽ നിന്ന് തന്നെ ഒരു ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ എടവിക്കോട് ഹൈവേയില് ഹൈവേയിലാണ് ഇതിന്റെ സ്ഥാപനം, ലയം ഹാർട്ട് റൂം എന്ന് പറഞ്ഞത്. അപ്പൊ സ്ഥാപനത്തിലാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ എക്സിബിഷനെ പറ്റി ഇപ്പൊ ഇവര് പറഞ്ഞ കാര്യം തന്നെ, എക്സിബിഷനില് ഒരു ഒരു കൂട്ടായ്മയില് പറക്കുന്ന ഒരു ആദ്യത്തെ സംരംഭം, ഇതിന്റെ തുടക്കം ഇതുവരെ ഈ ഒരു നിമിഷം വരെ ഇത് 100% വിജയം തന്നെയാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ. ഓക്കെ, ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. രവീണ ചേച്ചി നമ്മുടെ ഒരു സുഹൃത്താണ്, ഇവരെ എപ്പോഴും കാണുന്ന ആൾക്കാരുണ്ട്. ഇതിൽ പുതിയ ഒരാൾ വന്നത് കണ്ണൻ മഹമ്മൂദ് എന്ന് പറഞ്ഞൊരാളുണ്ട്, അദ്ദേഹം പുതിയ ആളാണ്. ആർട്ട് ബോക്സ് അക്കു പുതിയ ആളാണ് തോന്നുന്നു. ശിവരാമൻ സാറ് തമിഴ്നാട്ടിൽ നിന്നാണ്, അദ്ദേഹം എപ്പോഴും നമ്മുടെ ചാനൽ കാണാണ്. എല്ലാവരോടും ഹായ് പറയൂ, എല്ലാവരും ക്യൂറേറ്റേഴ്സ് എല്ലാവരും എല്ലാവർക്കും ഒരു ഹായ് പറയൂ. കണ്ണൻ മഹമ്മൂദ് എന്ന് പറയുന്ന ആളിനെ നമ്മൾ ഡിജിറ്റലായിട്ടും ചെയ്യും, ഡിജിറ്റലായിട്ടും പൊളിയാണ്, അതുപോലെ തന്നെ ഓയിൽ പെയിൻറ്റും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത എക്സിബിഷനിൽ നമുക്ക് അവരെ പങ്കെടുപ്പിക്കണം. ഈ എക്സിബിഷനിൽ ഇപ്പോൾ 10 പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ റിവീൽ ചെയ്യും. രാജേഷ് ചൈത്രം ഭായ്, ഹായ് രാജേഷ് ഭായ് വന്നിട്ടുണ്ട്. നമ്മളുടെ അനൗൺസർ ഓക്കെ. ഹായ് സന്തോഷ് ഒഴൂർ, ഹായ് കല, ഹായ് കല. സന്തോഷ് ഒഴൂർ എത്തിയിട്ടുണ്ടേ, നിങ്ങൾ അറിയുന്ന ആളല്ലേ സന്തോഷ്. തല തല ഹായ് പുതിയ ആളാണ്. എല്ലാവരോടും ഹായ് പറയുന്നുണ്ട് കലാസ് വേൾഡ്, അദ്ദേഹം നമ്മളൊരു സുഹൃത്താണ്. രാജേഷ് ക്ഷേത്രം അദ്ദേഹത്തിന്റെ നമുക്ക് പിന്നെ പറയാനല്ലോ. രാജേഷ് ക്ഷേത്രത്തിന്റെ ചാനലൊക്കെ നമ്മുടെ ഒരു ദിവസം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് ഒരു ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ നമ്മള് ഇനി ചെയ്യാൻ പോണത് അടുത്തത് നമ്മളുടെ ഡേറ്റ് ആണ്. നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിക്കാം, പോസ്റ്റർ കാണിക്കാം. ഇതാണ് നമ്മളുടെ എക്സിബിഷൻ ഡേറ്റ്, 10th October 2021 സൺഡേ ആണ്. സൺഡേ ചിലപ്പോൾ രാവിലെ ആവാം, ചിലപ്പോൾ ഉച്ചകഴിഞ്ഞാവാം. അത് നമ്മളുടെ എഡിറ്റിംഗ് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന സമയം വെച്ച് നമ്മളത് കാണിക്കും. അപ്പോൾ നമ്മളെ ക്യൂറേറ്റേഴ്സ് ഉണ്ട്, ആരൊക്കെയാണ് ഇതിൽ എക്സിബിഷനിലുള്ളതെന്നുള്ളത് അടുത്ത ദിവസം ഓരോരുത്തർ പോസ്റ്റർ നമ്മളെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഷെയർ ചെയ്യും. അവർക്കുള്ള പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുള്ളതും സ്റ്റാറ്റസിനുള്ളതും ഫേസ്ബുക്കിലൊക്കെ എല്ലാം പോസ്റ്ററും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാണാം. കൂടാതെ ഞങ്ങളും ഇവിടെ പോസ്റ്റ് ഇടും, ഞങ്ങളുടെ ചാനലിലും പോസ്റ്റ് ഇടും, ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാമിലും അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട രീതിയിൽ. അതായത് ആർട്ടിസ്റ്റ് ആൾക്ക് പരമാവധി എന്താ പറയുക, മറ്റുള്ളവർക്ക് എത്തിപ്പിക്കുക എന്നുള്ളതിനാണ് ഉദ്ദേശം. ഒരു പോസ്റ്റ് കൊടുക്കുകയല്ല, 3-4 പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും അത് അപ്ലോഡ് ചെയ്യുക, അവരുടെ സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്ന തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ നമ്മൾ എക്സിബിഷൻ കാണാൻ പോകുന്ന ആൾക്കാർ എക്സിബിഷൻ കാണുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. സാധാരണ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കുറേ ആദ്യം കുറേ സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ ഒരു ആർട്ടിസ്റ്റിനും സംസാരിക്കാനുള്ള ഒരു ഫേസ് ഒരു സ്പേസ് അവിടെ കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ചിത്രങ്ങളും കാണാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ അതുകൂടാതെ ഓരോ ആർട്ടിസ്റ്റിനും ഒരു ചാപ്റ്റർ ഉണ്ട്, യൂട്യൂബിലൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ പോലെ താഴെ അതിൻ്റെ ഒരു ടൈം ലൈൻ ഉണ്ടാവും, എവിടെ ഡിസ്ക്രിപ്ഷനിൽ ടൈം ലൈൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ചാപ്റ്ററിൽ ഓരോരുത്തരുടെയും എക്സിബിഷൻ ഓരോ പാർട്ടായിട്ട് അവിടെ കാണാൻ പറ്റും. അതല്ലാതെ നമ്മുടെ ഈ സ്ക്രോൾ ചെയ്യണ ബാറിൽ അവിടെ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്താൽ ഓരോരുത്തരുടെ എക്സിബിഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന ആളുടെ എക്സിബിഷൻ കാണണമെങ്കിൽ താഴെ പോയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അയാളെ മാത്രം കാണാൻ പറ്റും, അല്ലെങ്കിൽ മൊത്തത്തിൽ കാണാൻ പറ്റും, എങ്ങനെയും കാണാം. പിന്നെ അത് മാത്രമല്ല, ഓരോ ആർട്ടിസ്റ്റിൻ്റെയും സോഷ്യൽ മീഡിയ ലിങ്ക് താഴെ ഉണ്ടാവും, വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യണമെന്നെങ്കിൽ നേരിട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് കൊണ്ട് തന്നെ വാട്സപ്പിലേക്ക് എത്തുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, നമുക്കറിയണ കാര്യങ്ങളിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത എക്സിബിഷനും ഇതിനേക്കാളും നന്നായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇവരൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഇതിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ 4 പേരുടെയും ഇതുപോലത്തെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടും. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഇവരൊക്കെ കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ രാജേഷ് ചൈത്രം മുത്തുകളെ ഉമ്മ 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 രാജേഷ് ഭായിയുടെ വോയിസ് അപ്പോ എന്താണ്, ഒരു രക്ഷയില്ല. അതെ, പൊളിയാണ്, നമുക്കിപ്പോ ഒന്നും പറയണ്ട. അതൊക്കെ ലൈവിൽ നമുക്ക് ഇതിൽ കാണാം. എക്സിബിഷനിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയില്ലെങ്കിലും കേൾക്കാൻ പറ്റും. നമുക്ക് അദ്ദേഹത്തിന് കാണാനുള്ള ഒരു അവസരം അടുത്ത എക്സിബിഷനിൽ കൊടുക്കണം.
ആർട്ടിസ്റ്റ് സന്തോഷ് ഒരു ആശംസകളുണ്ട്, എല്ലാവരോടും ആശംസകളുണ്ട്. ഹായ് സന്തോഷ്, അടുത്ത എക്സിബിഷൻ ഞാനുണ്ട് സന്തോഷ് ഭായ്, തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടാം. എല്ലാവരും ഇതിൽ ഏതെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്തോളൂ, ആരെ കോൺടാക്ട് ചെയ്താലും പ്രശ്നമില്ല. ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ആരെ കോൺടാക്ട് ചെയ്താലും ഞങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ല ആർട്ടിസ്റ്റുകളെ ചേർക്കാൻ. ഇത് നമ്മളെ ഈ ഒരു എക്സിബിഷന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പങ്കെടുക്കുന്ന എല്ലാവരും സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ ഔട്ട് ചെയ്തത്. അതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അതെ, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല ചെയ്തത്, നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചെയ്യാനുള്ള പ്ലാൻ തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് പ്രശ്നങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം, നമ്മൾ ഫസ്റ്റ് എക്സിബിഷൻ ആണ്. അപ്പോൾ ആൾക്കാരെ തിരഞ്ഞ് നമ്മൾ എന്താ ഫേസ്ബുക്കിലൊക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ചെയ്യാൻ സെലക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സിബിഷൻ നമ്മൾ നന്നായി ആൾക്കാരെ സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് എഡിറ്റിംഗ് കൂടി കഴിഞ്ഞു. എഡിറ്റിംഗ് ഇന്നത്തോടെ നമ്മൾ എഡിറ്റിംഗ് കൂടി കഴിയും, ഇനി ചെറിയ പ്രോസസ്സിംഗ് കൂടി ഉള്ളൂ. അപ്പോൾ അത്രയും ആയതിന് ശേഷമാണ് നമ്മൾ ഇടാൻ പോകുന്നത്, അല്ലെങ്കിൽ പരക്കം പാഞ്ഞ് അവസാനം എന്തെങ്കിലും കാണിക്കുക എന്നുള്ള രീതിയിലല്ല. കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള നല്ല കഠിനമായിട്ട്. നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഷൈജു മാഷ്ക്ക് ഒരു കൊറോണ വന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം കഴിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പ് നമ്മൾ എക്സിബിഷൻ നടത്തേണ്ടതായിരുന്നു. അതൊക്കെ ഉണ്ടായത്, ഞാനൊന്ന് നാട്ടിൽ പോയി, അങ്ങനെ കുറച്ച് ലേറ്റ് ആവലൊക്കെ ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമ്മൾ നിന്ന്, കാരണം വളരെ കണ്ണിങ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോയി. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്നലെ രണ്ടുപേരും ഇന്നലെയാണ് നമ്മളൊപ്പം ജോയിൻ ചെയ്തത്, അവരെയും കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ ലൈവിൽ കാണുന്നുണ്ട്. ഇവരോട് ആരോടെങ്കിലും ഇപ്പോൾ മനോജ് ഭായിയോടോ ഷൈജു മാഷോടോ ആരോടെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, എന്നോട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ബോബി ഭായിയോട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ആരോട് വേണമെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഉത്തരം അവർ തന്നെ പറയും. രാജേഷ് ക്ഷേത്രം താങ്ക് യു പറയുന്നുണ്ട്. മഹേഷ് മതി, ഹായ് മഹേഷ് മതി, മഹേഷ് മതി ഹായ്, പുതിയ ആളാണല്ലോ മഹേഷ് മതി. കണ്ണേട്ടാ, കണ്ണൻ മാമൂദ് പുലിയാണ് ആള്, ഫേസ്ബുക്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണൻ മാമൂദ് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ കണ്ണു തള്ളി പോവും. ഡിജിറ്റലി ഓയിലും എല്ലാം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ പിന്നാലെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്താണ് ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കിയോ എന്തോ ചെയ്തത്, അദ്ദേഹം ഇങ്ങോട്ട് അയക്കോ എന്തോ ചെയ്തത്. ഓക്കെ, കലാസ് വേൾഡ് ആശംസകൾ, എല്ലാവർക്കും ആശംസ. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളെ ഈ ഗ്രൂപ്പിൻ്റെ പേര് ആർട്സ് ഹോൾ എന്നാണ്, ഞങ്ങൾ ലോഗോ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ആർട്സ് ഹോൾ എന്നാണ് ഈ ഗ്രൂപ്പിൻ്റെ പേര്. കലാസ് വേൾഡ് പറയേണ്ടത് ആശംസകൾ, സ്നേഹം, എല്ലാം നന്നായി വരട്ടെ, എക്സിബിഷൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, നല്ലത്, താങ്ക് യു കലാ. നമ്മുടെ ലൈവ് ഇപ്പോൾ 14 പേര് കാണുന്നുണ്ട്, 14 പേർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. 40 മിനിറ്റ് ഉണ്ടാവും നമ്മുടെ ഈ ലൈവ് കഴിയുന്നത്, 40 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ സമയം കഴിയാതുകൊണ്ട് നമ്മൾ ആ സമയത്ത് നിർത്തും. അതിന് മുമ്പ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എക്സിബിഷൻ തീം ഉണ്ടോ അതോ നമ്മൾ ഒരു തീം എടുത്ത് ചെയ്യാൻ മതിയോ? നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാന്നുള്ളതാണ് ഫ്രീഡം. ഇന്നത് ചെയ്യണം എന്നൊരു തീം വെച്ചിട്ടല്ല ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ പിന്നീട് ആലോചിക്കും. പക്ഷേ ഇപ്പോൾ അടുത്ത എക്സിബിഷനിൽ നിങ്ങൾ എന്ത് തീമാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ക്രിയേറ്റീവ് സംഭവങ്ങളെല്ലാം കൊണ്ടുവരണം, പരമാവധി കോപ്പി ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതല്ലേ ചെയ്യേണ്ടത് ഷൈജു മാഷെ, ബോബി ഭായ്, എല്ലാവരും പറയൂ. നമുക്കൊരു ഒരു ഒരു വ്യക്തിത്വം ഉണ്ടാവുക എന്നുള്ളതാണ് വരേണ്ട. കോപ്പി അല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും എന്ത് എലമെന്റ് അതിലേക്ക് സൃഷ്ടിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള വർക്കുകൾ ആവുന്നതാണ് കൂടുതൽ അധികം. ഒരു കോപ്പിറൈറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരിക്കലും ഒരു ഒരു ഫോട്ടോഷോപ്പ് മെഷീൻ ആണല്ലോ. അപ്പൊ ആ രൂപത്തിലല്ലാതെ എന്തെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് വരുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ കാര്യം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെങ്കിൽ, നമ്മളുടെ ഇദ്ദേഹം ഇപ്പോൾ നമ്മളുടെ 22 മിനിറ്റ് ആയിട്ടുണ്ട്, ഇനി 20 മിനിറ്റും കൂടി ഉണ്ടാവും, അപ്പോഴേക്കും അത് കട്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പ് നമുക്ക് സംസാരിച്ച് തീർക്കണം. രാജേഷ് ചൈത്രം ചോദിച്ചിട്ടുണ്ട്, മനോജ് ഏട്ടൻ്റെ ട്രോൾ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? അത് അടിപൊളിയായി പോകുന്നുണ്ട്, നമ്മൾ അതിൻ്റെ ഒരു എക്സിബിഷൻ നടത്തേണ്ട അവസ്ഥയാണ് ഗ്രൂപ്പിൽ. അതിനായിട്ട് നടത്തേണ്ട അവസ്ഥയാണ്. അതെ, അത് ഇട്ട എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാവും ചെയ്യുന്നത്, കാരണം എല്ലാവരും കൊള്ളണ രീതിയിലാണ് പലർക്കും പറയാനുള്ളത് പറയുന്നുണ്ട്. അപ്പോ അടുത്തത് കണ്ണൻ ബാബു സന്തോഷം എന്ന് പറയുന്നുണ്ട്. പിന്നെ ജഗദീഷ് ബ്രോ, ഇപ്പോൾ വീഡിയോ കാണാറില്ല, വീഡിയോ കാണാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിരുന്നു അല്ലേ. ഞങ്ങളിപ്പോൾ ഈ എക്സിബിഷൻ്റെ കുറച്ച് കാര്യങ്ങളും, എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർക്കാം. ഇനിയും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ട് തുടങ്ങും. ഇതുപോലത്തെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് വീഡിയോസും കൂടി നമുക്ക് ചെയ്യണം, ഓരോ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാനും അവർ വരയ്ക്കുന്ന രീതിയെപ്പറ്റി അവർ തന്നെ സംസാരിക്കുന്ന രീതിയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചാനലിൽ വര മാത്രമല്ല, അറിവ്, നമ്മൾ വരയ്ക്കുന്ന അറിവ് മാത്രമല്ല, ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും ഓരോ ആർട്ടിസ്റ്റിൻ്റെ, അതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ചാനലിനെ മാറ്റുകയാണ്.
ഇപ്പൊ നമ്മളുടെ ലൈവ് 17 പേര് കാണുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണെങ്കിൽ ചോദിക്കാം, 10-20 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ചോദ്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യണേ. കമന്റ് ബോക്സ് കണ്ടിട്ടില്ലാത്തവർ താഴെ ഒരു കമന്റ് ബോക്സ് ഉണ്ടാവും, ലൈവ് ചാറ്റ് ഒരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദിക്കും, ഞാൻ ഇവരോട് ചോദിക്കും, അവരോട് ഉത്തരം പറയും. ആരോടാണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കേണ്ടത് മെൻഷൻ ചെയ്യണമെങ്കിൽ അറ്റിട്ടിട്ട് മനോജ് ഭായ് എന്നോ അല്ലെങ്കിൽ ബോബി ഭായ് എന്നോ ടൈപ്പ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും ആരോടാണ് ചോദിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് അവർ ഉത്തരം പറയും. ലൈവ് ചാറ്റ് കുറച്ച് സ്പീഡ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം കുറേ പേര് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് അളകനന്ദ അളകനന്ദ തൻ്റെ ചിത്രങ്ങൾ ഞാൻ ഇന്ന് ഗ്രൂപ്പിലിട്ടിരുന്നു, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇവരൊക്കെ അത് കണ്ടിരുന്നു. അടിപൊളി അളകനന്ദ പൊളിയാണ്, നിങ്ങളെ പറ്റി എന്നും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അളകനന്ദയും ഫിദയും രണ്ടുപേരും നല്ല അടിപൊളി നല്ല ഭാവിയുള്ള കുട്ടികളാണ്, നിങ്ങളത് വിട്ടുപോകരുത്. ഇനി ആ അനുവ് വന്നിട്ടുണ്ടോ? അനുവ് വരവനൂര് കൈകൂപ്പിനുണ്ട്, രാജ്യക്ഷേത്രം കഞ്ചാവ് കേസിലെ പ്രതിയെ പോലെയാണ് ബോബി മച്ചാൻ ഇരിക്കുന്നത്. ട്രോള് വരുന്നുണ്ട്, ട്രോള് ട്രോള്. അതെന്താ അറിയോ, അത് 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 സ്വന്തം തൊഴിലായിട്ട് തട്ടിച്ചു നോക്കുന്നവരുണ്ടോ? നോക്കൂ, വേറൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ബലം പിടിച്ചിട്ട് ചിരിക്കാതെ പ്രിയപ്പെട്ട കലാ സ്നേഹികളെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണേക്കാളും നല്ല ഇതല്ലേ? ഇതല്ലേ നമുക്ക് ശരിക്കും സംസാരിക്കാൻ ഏറ്റവും ഈസി? എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാൻ ഈസി ഇതാണ്. ഇത്ര സിമ്പിൾ ആയിട്ട് ഇരിക്കാൻ ഞാൻ എപ്പോഴും പറയല്, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ സംസാരിക്കും. ലൈവിൽ ചളിയൊക്കെ ഉണ്ടാവും, അപ്പൊ അതൊക്കെ നമ്മളൊരു ഭാഗത്തിനായിട്ട് എനിക്കത് വിഷയമല്ല. അപ്പൊ ചോദ്യങ്ങൾ പതുക്കെ വരും, കുറച്ച് സ്പീഡ് കുറച്ചുണ്ട്, അല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, അങ്ങനെ കയറി പോകും. അതുകൊണ്ട് കുറച്ച് സ്പീഡ് കുറച്ചുണ്ട്, പതുക്കെ പതുക്കെ വരൂ, വെയിറ്റ് ചെയ്യാം. ഉവ്വ 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 എന്ന് രാജേഷ് അല്ല, ഇത് ശരിക്കും പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കല ആത്മാവിലേറ്റിയ തീർച്ചയായിട്ടും അങ്ങനെയാണ്, തമാശയല്ല കാര്യാണ്, സത്യം അല്ല കാര്യാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിപ്പം ഒരുപാട് സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന നമുക്ക് മാനസികമായിട്ടൊരു സംതൃപ്തി കിട്ടുന്നതിനെ കൊണ്ടാണല്ലോ. അപ്പൊ ജഗദീഷ് ഭായ് ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഇപ്പൊ എത്ര സമയം ചെലവഴിച്ചു? അപ്പൊ അത് കേവലം ഒരു സാമ്പത്തിക ലാഭം എന്നുള്ള രൂപത്തിലല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആ രൂപത്തിലല്ല. അപ്പൊ നമ്മള് ഇത് ആർട്ടാണ്, ഇത് നമ്മളെ ചിന്താഗതിയായിട്ട് ചേർന്ന് പോകുന്നവരായിട്ട് ഒരുമിച്ച് പോവാ എന്നുള്ളതാണ് നമ്മളെ ലൈഫിൽ തന്നെ വലിയൊരു കാര്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഞാൻ അടക്കമുള്ള ഇത് നാലാളെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ നമ്മള് അത് കാണുക, നമ്മള് ഒരു ചിത്രകാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ വർക്ക് കാണുക, നമ്മളെ റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യുക, നമ്മളത് കണ്ട് ആസ്വദിക്കുക, വെറുതെ പുറത്തേക്ക് വിടുക, അടുത്ത വർക്ക് ചെയ്യുക, ഇതല്ലല്ലോ വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ളവരെ വർക്കുകൾ കാണുന്നു, ഓരോ പലവിധങ്ങളാണ് പല ശൈലിയിലുള്ള വർക്കുകൾ കാണുന്നു. അപ്പൊ അത് അതിന് പലതും നമുക്ക് പഠിക്കാനുണ്ടാവും, പലതിനോട് നമുക്ക് വിയോജിപ്പുണ്ടാവും. പക്ഷെ ഇതൊക്കെ അത് ഒരു ആർട്ട് എന്ന് പറയുന്ന ഒരു അതിന്റെ സംവാദത്തിന് വരെ ഒരു സുഖമുണ്ട്. നമ്മളിപ്പോ ഒരു ആർട്ടിന് വേണ്ടി ഒരാളോട് തല്ലുണ്ടാക്കുകയാണെങ്കിൽ വരെ അതിനൊരു സുഖമുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പക്ഷെ അതിനൊരു എന്താ പറയാ നമ്മുടെ അഭിപ്രായങ്ങളുണ്ട് അതിന് കടന്നു പോകരുതെന്ന് മാത്രം. ആ ഒരു രൂപത്തിന് നിൽക്കുകയാണെങ്കിൽ അതിനോട് യോജിച്ച് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും അതൊരു പോസിറ്റീവ് ആയിട്ട് വരും. അപ്പൊ നമ്മളൊരു ഒരു 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 വ്യക്തിയാണെങ്കിൽ തന്നെ ഒരു വ്യക്തി എന്നുള്ള അപ്പുറത്തേക്ക് ഒരു അതല്ലേ നമ്മളിപ്പോ ഒരു ഒരാൾക്ക് കിട്ടാവുന്ന ഒരു ആർട്ട് എന്നുള്ള രൂപത്തിൽ അതൊരു ധനസമ്പാദനത്തിനുള്ള മാർഗം എന്നുള്ളതിന് അപ്പുറത്തേക്ക് അതല്ല, അതൊരു ചെറിയൊരു ഭാഗമാണ്. അതിനൊരു ധനം സമ്പാദിക്കാൻ പറ്റുക എന്നുള്ള ജീവിക്കാനുള്ള ഒരു വസ്തു അതിൻ്റെ അന്ന് നമുക്കൊരു സമ്പാദിക്കാൻ പറ്റാന്നുള്ള വലിയൊരു ഭാഗ്യമായിട്ട് കരുതേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അതിന് അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി അത് നമ്മളെ മനസ്സിലേക്ക് തരുന്ന ഒരു എന്താ പറയാ ഒരു മാനസികമായുള്ള ഒരു സന്തോഷം, അതാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഏറ്റവും വലിയ കാര്യം. അതെ, പൈസ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ സന്തോഷമില്ലാത്ത എത്രയോ പേരുണ്ടാവും, പൈസ ഉണ്ടാക്കിണ്ടാവുമ്പോൾ സന്തോഷമില്ലാത്ത ആൾക്കാരുണ്ടാവും. അതിലൊരു കാര്യമില്ല, എനിക്ക് സന്തോഷം വേണം, അതിനൊപ്പം സന്തോഷം കിട്ടുന്ന നമുക്ക് ഒന്ന് നമുക്ക് അതെന്തെങ്കിലും കിട്ടുന്നെങ്കിൽ വരുമാനം കിട്ടുന്ന ഒരു സന്തോഷം, പിന്നെ നമ്മൾ ചെയ്യണേലത്തെ ആ സന്തോഷം, രണ്ട് സന്തോഷങ്ങളാണ്. രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ പറ്റിയ വളരെ സന്തോഷം, അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ആർട്ടിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യണം, വേറെ ആരും നമ്മളെ പൊങ്ങിക്കാൻ പറ്റില്ല. പ്രകാശ് ഏട്ടൻ പറഞ്ഞ പോലെ
നമ്മളൊപ്പം നിന്നാലേ നമ്മൾ കുറെ പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്ത് കാണിക്കണം, മറ്റുള്ളവരെ കാണിക്കണം. അത് അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ വെറുപ്പിക്കണ പോലത്തെ പ്രൊമോഷൻസ് ഒന്നും വേണ്ട. നമ്മൾ എന്താണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം, മറ്റുള്ളവരെ പണ്ട് പൊങ്ങിച്ച് പറയും അങ്ങനെ ഒന്നും വേണ്ട. സത്യസന്ധമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും പൊങ്ങി വരുന്ന എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അനൂപരവന്നൂര് ഒരു രണ്ട് ചിരിയിട്ടിട്ടുണ്ട്, അദ്ദേഹം ചോദ്യങ്ങളും ചോദിക്കുന്നില്ല. അനൂപയെ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. പിന്നെ ഈ ഇതിലെ നമ്മളൊരു ചെറിയ ഫീസ് വാങ്ങേണ്ടത് എന്ന് പറഞ്ഞല്ലോ, നമ്മളൊരു ചെറിയ ഫീസ് വാങ്ങിയിട്ടാണ് ഈ എക്സിബിഷൻ നടത്തണേ. അപ്പോൾ ഞങ്ങളുടെ ഈ ഇത്രയും പേരുടെ, ഈ നാല് പേരുടെ ഈ ഇത്രയും ദിവസത്തെ ചെറിയൊരു നമ്മളെ ഇത്രയും ദിവസം നമ്മൾ അതിന് വർക്ക് ചെയ്യണതിനും എഡിറ്റിങ്ങിനും ഒക്കെ പാടായിട്ട് ചെറിയൊരു എമൗണ്ടാണ് വാങ്ങണേ. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി എഫേർട്ട് ഇട്ട് നന്നായിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സിബിഷൻ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ എന്തെങ്കിലും തെറ്റും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയണം. നിങ്ങളുടെ ആദ്യത്തെ എക്സിബിഷനാണ്, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാവും, എൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സ് ഉണ്ടാവും. പറഞ്ഞല്ലോ എങ്ങനെ കാണുന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അത് അതിൻ്റെ അടിയിലുണ്ടാവും. പിന്നെ എക്സിബിഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ രാജേഷ് ചൈത്രത്തിൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇനിയും ചോദിക്കാം, സമയം ഇനിയും 10:12 മിനിറ്റ് കൂടിയുണ്ട്. ഷൈജു മാഷ് എന്തെങ്കിലും പറയൂ, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പറയൂ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് കഴിവുള്ള ഒട്ടനവധി ആർട്ടിസ്റ്റുമാർ നമ്മളെ ചുറ്റുമുണ്ട് അല്ലേ. അപ്പോൾ ഇവരെല്ലാം ചില ആൾക്കാർ മടിച്ചിട്ട് മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി മടുക്കും, ചില ആൾക്കാർ അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല. ഇപ്പോൾ കേവലം തന്നെ ഒരു എക്സിബിഷൻ നമുക്കൊരു ഒരു ഒരു സ്പോട്ടിൽ നടത്താനുള്ള ഒരു കെൽപ്പില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. കാരണം അല്ല ഒരു 10-30 ചിത്രങ്ങൾ അല്ല ജഗുബായി 10-35 ചിത്രങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് കെൽപ്പില്ലാത്ത കുറേ ആർട്ടിസ്റ്റുമാരുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ കണ്ടെത്തി പിന്നെ അവർക്കൊരു നല്ലൊരു സപ്പോർട്ടും കൂടി കൊടുത്ത് ഒരു നല്ലൊരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവരെ നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടി നമുക്ക് ഈ എക്സിബിഷന് പിന്നിലുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഇത്രയും ദിവസത്തെ കൂട്ടായ ഒരു ഹോംവർക്കിന്റെ ഒരു ആകെയുള്ള ഒരു ഫലമായിരിക്കും ശരിക്കും തന്നെ ആർട്ട് സോൾസിന്റെ ഈ എക്സിബിഷൻ എന്ന് പറയുന്നത്. പിന്നെ കേവലം ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല ഇത്, ഇതിനുള്ളിൽ നിരന്തരമായ കുറെ സംഭവങ്ങൾ ബാക്കിൽ നമ്മൾ ഹാർഡ് വർക്കുകളും എല്ലാം ഇതിന് പിന്നിലുണ്ട്. അതിനെ മാക്സിമം ഭംഗിയാക്കിയിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. ഓക്കെ, ഇവിടെ നമ്മുടെ ബീന ചേച്ചി എൻ്റെ ഏറ്റവും ചെറിയ സ്റ്റുഡൻ്റാണ്, ആർട്ട് ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ്, ഏറ്റവും ചെറിയ സ്റ്റുഡൻ്റാണ് ബീന ചേച്ചി. അവർ ചോദിച്ചിട്ടുണ്ട് പെയിൻറ്റിങ് സെയിൽ ഉണ്ടോ എന്ന്. അപ്പോൾ ചേച്ചി, ബീന ചേച്ചി, സെയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഓരോരുത്തരെയും നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, അതിനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ 3 പെയിൻറ്റിംഗ് അതിലുണ്ടാവും, പക്ഷേ അവരെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഉണ്ടാവും, വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ അവരടുത്ത് വാങ്ങാം. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടിയേ ഉള്ളൂ സമയം. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമ്മൾ നിർത്തും. അത് രാജ്യക്ഷേത്രം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ട്, വിജയാശംസകൾ ചങ്കുകളെ. തീർച്ചയായിട്ടും ചങ്കെ, ഒപ്പം ഉണ്ടാവണം ചങ്കെ. നമുക്ക് അടുത്ത എക്സിബിഷനിൽ രാജേഷ് വായി നമ്മളൊരു പാർട്ടിസിപ്പന്റ് ആണ്. അതെ, കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് കണ്ണൻ മാമൂദ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനെ കൂട്ടെന്ന് പറയണം, അദ്ദേഹം കോണ്ടാക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം താല്പര്യമുണ്ടെങ്കിൽ സന്തോഷമുള്ളൊരു വന്നിട്ടുണ്ട്, വളരെ ഉപകാരപ്രദമായിരിക്കും ഈ എക്സിബിഷൻ. കാരണം എക്സിബിഷൻ നടത്താൻ കഴിവില്ലാത്ത, പ്രത്യേകിച്ച് സോളോ ഒരുപാട് പേരുണ്ട്. സോളോ എക്സിബിഷൻ നമ്മൾ നടത്തട്ടോ, അതിൻ്റെ പുതിയൊരു വേർഷൻ നമ്മൾ അവതരിക്കും. സോളോ എക്സിബിഷൻ നടത്തണം എങ്ങനെയെന്ന് പുതിയ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അടുത്തത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഫീ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ എക്സിബിഷൻ നടത്തുന്ന അത്രയും ഫീ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു 1% തന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എക്സിബിഷൻ നടത്താൻ വരുന്നുണ്ടാവും. കാരണം ഞാനൊരു 3-4 എക്സിബിഷൻ നടത്തിയതിൻ്റെ ചിലവ് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന പോലെ സിമ്പിളായി, എന്നാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ ചെയ്യണം എന്നാണ് ആഗ്രഹം. അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്ന ആശിഷ് ചെറുവത്തൂർ. ഹായ് ആശിഷ്. അവർ ചോദ്യം ചോദിച്ചിട്ടില്ല, ജയചേട്ടാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ മാമൻ അളകാന്ത പറയണ, എല്ലാ മാമന് എന്താ പറയണ അളകാന്ത, മനസ്സിലായില്ല. എല്ലാ മാമന്മാർക്കും മാമൻ ഉദ്ദേശിച്ചത് ബോബി വിജിലേഷ് ആയിരിക്കും. അല്ല, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ജൂനിയർ ഞാനായിരിക്കും. നമ്മളെ നല്ലൊരു സുഹൃത്താണ്, അവർക്ക് വേണ്ടി രണ്ട് പുസ്തകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. മയ്യാസ് വന്നിട്ടുണ്ട് ലൈവില്. മയ്യാസ് എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാം, ഒരു 3-4 മിനിറ്റും കൂടിയുള്ളൂ.
ഫുൾ ടൈം ഇവിടെ ഇരുന്ന് ചളി അടിക്കും. എൻ്റെ ലൈവിൽ എല്ലാം വന്ന് ചളി അടിക്കുന്ന ആളാണ് ഈ മയ്യാസ്. ആദ്യം മാഹിമിൽ നിന്ന് വരും, ഇപ്പൊ മയ്യാസ് ആക്കിയിട്ടുണ്ട്. കട്ട ചളിയാണ്. എവിടെ എന്തെങ്കിലും ചോദിക്കണമെന്ന് ചോദിച്ചോളൂ. നമസ്കാരം. അതാണോ ചളി? ചളി ഒന്നും ഇല്ലേ? വറ്റിയോ? നിർത്തിയാണ്, അപമാനിക്കാണ്. ചളിയൊന്നും ഇല്ലാതെ ശരിക്കും ഇതാണല്ലേ എനിക്ക് ഇത്രയും നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഇടപെടാനുള്ള ഒരു വേദി കിട്ടുമെന്ന് പറയുന്നത്. മിമിക്രിയുടെ എക്സിബിഷൻ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ആരാന്ന് പറയണ്ടല്ലോ, ചോദിച്ചാൽ പറയണ്ടല്ലോ. എല്ലാവർക്കും ആശംസകൾ. മയ്യാസ്, മയ്യാസ് നീക്കായല്ലോ. ഹലോ ആൾ, നമസ്കാരം. ടെസ്റ്റ് ചാനൽ ഫോർ സെൽഫ് ലേണിംഗ്. ആ, എല്ലാവർക്കും നമസ്കാരം. എല്ലാ മാമന്മാർക്കും കൺഗ്രാ. അതാണ് പറഞ്ഞത്, അളകാന്ത പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാ മാമനായി പോയതാണ്. കൺഗ്രാസ് പറയുന്നുണ്ട്. പിന്നെ മയ്യാസ്, ഇപ്പോൾ ഞാൻ നന്നായി ചളിയില്ല. അതെ 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 അതെ, എല്ലാം കൂടി കണ്ടപ്പോഴേ. ഓക്കെ, നിർത്താറാവുകയാണെന്ന്. ഇനിയൊരു മൂന്ന് മിനിറ്റ്, രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റേ ഉള്ളൂ. കുറച്ച് ജോസ് പ്രകാശിന്റെ സൗണ്ട് കൊടുക്കാനുണ്ട്. ജോസ് പ്രകാശിന്റെ അല്ല, അപ്പൊ മറ്റിയാളോ ലോഡ് കണക്കിൽ ഗ്രൂപ്പിൽ കൊട്ടിയിരുന്നല്ലോ, അതൊക്കെ പോയാ, വിറ്റുപോയാ. ഓക്കെ, എന്നാ നിർത്താം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യപ്പോ വേണേ. എല്ലാവർക്കും എല്ലാവർക്കും അതെ, എല്ലാവരും കാണാൻ വരണം, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചേർക്കണം. അപ്പോ ഞാൻ നിർത്തുകയാണ്. ബൈ, താങ്ക് യു എല്ലാവർക്കും. വന്ന എല്ലാവർക്കും, ഇനി കാണുന്ന എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ ചേർക്കണം. ഓക്കെ.